എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വയനാട്ടിൽ ഇവിടെ റിസോർട്ടിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തിട്ടുണ്ടാകുമ്പോൾ ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും. നമ്മളിപ്പോൾ താമസിച്ചിരുന്ന റൂം ഇതായിരുന്നു കേട്ടോ, നമ്മുടെ താമസ ഇതിലായിരുന്നു. ട്രിപ്പിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, റിസോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ റൂം ഇതായിരുന്നു. അതുപോലത്തെ ഒരുപാട് റൂമുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കൂടുതലാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ വന്ന ജീപ്പാണിത്. നമ്മളിപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം നൈസാണ്. എന്താ പറയുക, ഒന്ന് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുക. നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സർവീസ് കുറച്ച് മോശമാണോയെന്ന് തോന്നിപ്പോകും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സംഭവം നൈസാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വരിക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചില്ല് ചെയ്യാൻ വന്ന് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് എന്ന് വേണം ഇതിന് പറയാൻ. കാരണം നല്ലൊരു നാച്ചുറലി എന്താ പറയുക, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ഫീൽ നമുക്ക് എന്തായാലും ഇവിടെ വന്നാൽ കിട്ടും. ഇവിടുത്തെ സർവീസിൻ്റെ പ്രശ്നം എന്ന് ഞങ്ങൾ പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അവർ പറയുന്ന സമയത്തല്ല നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന അവരുടെ സർവീസ് എന്ന് പറയുന്നത്. ഫുഡാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ സർവീസിൻ്റെ ചെറിയൊരു പ്രശ്നമില്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ട്രീം ഉണ്ട്. ആ സംഭവം നൈസാണ്. അവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പേസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വരാനാഗ്രഹമുള്ളവർ എന്തായാലും അവിടെ വിളിച്ച് അന്വേഷിച്ചിട്ട് വരാൻ നോക്കുക കേട്ടോ. ഇവിടുത്തെ എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം. അതായത് നമ്മൾ തിരിച്ചു പോവാ കേട്ടോ. ഇതേതാണ്ടോ, ഇത് ചുരം എത്തുന്നതിന് മുമ്പുള്ള കാഴ്ച കേട്ടോ. ഇത് നിൽക്കൂല, അജുവിന് ചെലപ്പോ മിസ്സാവും, നാളെ കിട്ടൂല. ഇപ്പൊ ഈ കാഴ്ച തന്നെ ഭയങ്കര ബ്യൂട്ടി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ സ്വരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വരത്തിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ടൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് അധികം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ഒന്ന് നോക്കി നോക്കാം നല്ല നല്ല കാഴ്ചകളായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. എജാദിക്കോട ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് പറയുമോ, എനിക്ക് ശരിക്കും പോലീസ് എന്തോ കൂട്ടാ. ഇത് നോക്കിയാൽ ഇത്ര ജനങ്ങൾ അവിടെ ഉള്ളതെന്ന്. ചെറുതിലൊന്നും അങ്ങനെ വണ്ടി നിർത്തി നമ്മൾ ഇത് നേരെ നിർത്താൻ പറ്റത്തില്ല കേട്ടോ. പോലീസ് വന്നിട്ട് നല്ല രീതിയിൽ സീനാക്കും. അപ്പൊ വണ്ടിയില്ല, ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചെറുതിലൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോ ചുരത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം അവിടെ വണ്ടി സൈഡ് ആക്കേണ്ടിരിക്കുക. നമുക്ക് കാണുന്ന കാഴ്ചകൾ, യാത്രയിൽ കാണുന്ന കാഴ്ചകൾ എന്ത് ആസ്വദിച്ചിട്ട് ഞാൻ പോകാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നോക്കിയ വ്യൂ, രണ്ട് സൈഡിലും കോടയാണ് കേട്ടോ. നമ്മൾ ഈ ചുരം ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 4 മണി കഴിഞ്ഞ് 5 മണിയോടെ അടുത്ത് കേട്ടോ. നല്ല രീതിയിൽ മഴ ഉള്ള കാരണം നല്ല രീതിയിൽ കോടനയാണ്.
ഒരു ബ്യൂട്ടി തന്നെ കേട്ടോ ഇതിലങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാനും. ഇതുപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യണം കേട്ടോ, വല്ലാത്തൊരു വൈബാണ്. പല ഏരിയ എന്നുള്ള വണ്ടികളുണ്ട് കേട്ടോ, യാത്രക്കാരായിട്ട് ഒരുപാട് ആൾക്കാർ, ഫാമിലീസ് ആയിട്ടും അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ കുറെ ചരക്ക് വണ്ടികളും എല്ലാ വണ്ടികളും ഇപ്പോൾ ഇതിൽ ചുരത്തിലൂടെ കയറി പോകുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ. കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർക്കൊക്കെ ഫസ്റ്റ് വരുന്നൊരു ഓപ്ഷൻ ആട്ടോ വയനാട് എന്നുള്ളത്. വയനാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ചുരം കയറി വരുന്നുണ്ടെങ്കിലും ഒരുപാട് ഉള്ളിൽ ഒരുപാട് നല്ല നല്ല അടിപൊളി പ്ലേസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ വയനാട്ടിൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ, ചുരത്തിലൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പോലീസുകാർ നമ്മളോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ചുരത്തിലൊന്നും വണ്ടി വെക്കാണ്ട് നമ്മൾ ചുരം കയറുമ്പോൾ തന്നെ നമ്മൾ വണ്ടി സൈഡാക്കിയോ വീട്ടിൽ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ റണ്ണിങ്ങിനുള്ള കാഴ്ചകൾ മാത്രം ഉണ്ട് ആസ്വദിച്ച് നമ്മൾ കയറിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങുന്നത് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ചുരത്തിന് ഒറ്റം ടോക്കുന്നു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം, ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ സമ്പർക്കം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വയനാട്ടിലേക്കുള്ള ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഓപ്പൺ തന്നെയാണ്. നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ സേഫ്റ്റി മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ടൊക്കെ യാത്രകൾ അനുവദിക്കും. കാരണം സാനിറ്റൈസർ അതുപോലെ തന്നെ മാസ്ക് മാക്സിമം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് കൊറോണ പോയി എന്നുള്ളൊരു മൈൻഡ് അല്ലാണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് യാത്രകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ നിന്ന് റിസോർട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരു ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് താമസിക്കുന്ന ഒരു ഫീൽ എന്തായാലും അവിടെ കിട്ടും. ഞാൻ സർവീസ് അവിടെ മോശം എന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് റിസോർട്ട് പോയാലും നമ്മൾ കയറുന്നതിന് മുന്നേ നമ്മൾ റൂമിൽ നമുക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് സാധാരണ എല്ലാ റിസോർട്ടിലും. വാട്ടറാണെങ്കിൽ പോലും നമ്മളിപ്പോൾ വിളിച്ചിരുന്നിട്ട് കേട്ടോ നമുക്ക് വെള്ളം വരാതെ തന്നത്, ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ പുതിയൊരു ടീമാണ് നടത്തുന്നത്, ചിലപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നമായിരിക്കണം, റെഡി ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ പോകാൻ താല്പര്യമുള്ളവർ വിളിച്ചു നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പൊ എന്തായാലും റിസോർട്ടിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഉച്ചയ്ക്കിട്ട് പോകാൻ ശ്രമിക്കുക. റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം പോകാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോ അടിവാരത്ത് എത്താനായി, ഏകദേശം ചുരം കഴിയാനായി തുടങ്ങി. നമുക്കിനിപ്പോ ഉള്ള പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് നോക്കാം. വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പുതിയ യാത്രകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഒരുപാട് ക്യാമ്പിംഗ് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ എന്തായാലും ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണേ. താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് കോടൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കേട്ടോ. മുകളിലൊക്കെ നല്ല അടിച്ചു കയറിയിട്ടുണ്ട് കോട. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം. ഞാൻ പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തുനിന്നുള്ള വാഹനങ്ങളും അതിൽ ഞാൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുന്നിപ്പോൾ ഒരു എറണാകുളം ഹോസ്പിറ്റലുണ്ട്. ഇനി അങ്ങോട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ റിസോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ഇങ്ങോട്ടുള്ള ട്രാവലും വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം. നല്ല ക്ഷീണമുണ്ട്. നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ഇപ്പോൾ നമുക്ക് തൽക്കാലം എന്തായാലും പിരിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ തൽക്കാലം പിരിയാം. ശരി.